BRM ile important aayittla short essay questions um essay questions um aanu nammal ee oru video le discuss cheynathu appo 3 mark questions already nammal upload cheedittunde appo idile nammal short essay um essay aanu parayan povunne ta appo short essay ile aadyam thanne ningal padikkendathu endana business research ennum adinte features um aanu business research endana nammal 3 mark question ile paranjittundayirunnu features parayumbo endana adu systematic aanu objective process aanu ayin oru clear objective purpose undayirikkum multidisciplinary aanu pinne adey pole thanne covers all the regions in which the business operates. Business operating in all areas of every regions cover in the flexible and simple itla points in the features in the Noki Padikan itis Ramika. Upper essay dilum business research in the Madende features, Madende role. In the moonum goody essay in Chuchu and Dota, Urimicha Namabarana short essay, so Namla Manslaki Vika, the essay kim scope or question than Yana. അതേപോലെ തന്നെയുള്ളതാണ് ഫംഗ്ഷൻസ് ഓഫ് ബിസിനസ് റിസർച്ച് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ബിസിനസ് റിസർച്ച് അതിന്റെ ഫീച്ചേഴ്സ് ഫംഗ്ഷൻസ് അങ്ങനെ ആയിട്ടും നമുക്ക് എസ്സേയിൽ ചോദിക്കാം അല്ലെങ്കിൽ ഫംഗ്ഷൻസ് മാത്രമായിട്ട് ഷോർട്ട് എസ്സേയിലും ചോദിക്കാം ഇതൊരു മാനേജ്മെന്റ് ടൂൾ ആണ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ റീഡിഫൈനിങ് പെർസെപ്ഷൻസ് റിസ്ക് മാനേജ്മെന്റ് ഷേപ്പ് സ്ട്രാറ്റജീസ് അപ്പോൾ ഇത്രയാണ് എന്തിൽ വരുന്നത് ഫംഗ്ഷൻസിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഷോർട്ട് എസ്സേയ്ക്ക് വേണ്ടിയിട്ടും എസ്സേയ്ക്ക് വേണ്ടിയിട്ടും ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടിനും സെറ്റായി ഇനി ഒന്ന് രണ്ട് വർഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിസർച്ച് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ റിസർച്ച് ഫേസസ് ഓഫ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മെയിൻലി ഇതിലെ 13 സ്റ്റെപ്സ് ആണ് പറയുന്നത് അപ്പൊ ഈ 13 സ്റ്റെപ്സ് നിങ്ങൾ എന്ത് ചെയ്യണം ഓർഡറിൽ കാണാപ്പാടം തന്നെ പഠിക്കണം ഇതിന്റെ പേരുകൾ പഠിച്ചിട്ട് ഉള്ളിലത്തെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയാലും മതി പക്ഷെ ഇതിൽ ഓരോന്നും ചിലപ്പോൾ എന്തിനായിട്ട് ചോദിക്കാം 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ഒക്കെ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ പേര് 13 എണ്ണം ഓർഡറിൽ പഠിച്ചു വെക്കുക കേട്ടോ എസ്സേക്ക് വേണ്ടിയിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കുക ഇനി അതേപോലെ തന്നെ എസ്സേക്കും ഷോർട്ട് എസ്സേക്കും സ്കോപ്പ് ഉള്ള ഒരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് നമുക്കിതിൽ മെയിൻ ആയിട്ട് 8 ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് അതായത് എക്സ്പ്ലോറേറ്ററി കോസല് തിയററ്റിക്കല് എംപിരിക്കല് ബേസിക് റിസർച്ച് അപ്ലൈഡ് റിസർച്ച് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അനലറ്റിക്കൽ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ഇത് ഷോർട്ട് എസ്സേ ആയിട്ട് ഏതെങ്കിലും 3 ടൈപ്പ് അതേതെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എസ്സേ ആയിട്ട് മൊത്തം ടൈപ്സ് ഓഫ് റിസർച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ എന്താണ് റിസർച്ച് എന്നൊന്ന് എഴുതിക്കോളൂ അതിനുശേഷം ടൈപ്സിലേക്ക് വരിക കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഇത് പ്രീവിയസ് ഇയറിലൊന്നും കണ്ടില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിപ്പോക്കോ ചിലപ്പോൾ അപ്ലൈഡ് റിസർച്ച് എന്താന്ന് മാത്രം 3 മാർക്കിന് ചോദിച്ചാലോ അപ്പൊ ഇതൊന്ന് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോവാ കേട്ടോ ഇനി മെയിൻ ആയിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയയാണ് ഹൈപ്പോത്തിസിസ് എന്താണ് അതിന്റെ ഫീച്ചേഴ്സും ഫംഗ്ഷൻസും ഇത് മൂന്നും കൂടി ഷോർട്ട് എസ്സേയിൽ ചോദിച്ചു കണ്ടു എസ്സേക്കും സ്കോപ്പ് ഉണ്ട് കേട്ടോ ഹൈപ്പോത്തിസിസ് റിസർച്ച് ഹൈപ്പോത്തിസിസ് അതിന്റെ ഫീച്ചേഴ്സ് ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻസ് ഒക്കെ കൂടിയിട്ട് വേണമെങ്കിൽ എസ്സേക്കും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഷൻസ് അല്ലെങ്കിൽ എന്താണ് ഇമാജിനേഷൻസിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിഡക്ഷനും ഇൻഡക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മാർക്കിൽ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഷോർട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഗ്രാഫിന്റെ സെക്ഷൻ വരച്ചു വെക്കണം ഇൻഡക്ഷനിലും ഡിഡക്ഷനിലും ഈ ഗ്രാഫ് വരുന്നുണ്ട് അപ്പൊ അത് തെറ്റാതെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ ഇനി ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ ആയിട്ടും ചോദിച്ചു കണ്ടതാണ് സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് ദ റിസർച്ച് ഡിസൈൻ അപ്പൊ ആദ്യം തന്നെ റിസർച്ച് ഡിസൈൻ എന്താന്ന് പറയാം അതിനുശേഷം ഈ സ്റ്റേജസ് പറയാം ആദ്യം തന്നെ പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യണം അതിനുശേഷം നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യണം റിസർച്ച് ഗ്യാപ്പ് എന്താന്ന് 3 മാർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പിന്നെ സോഴ്സസ് ഓഫ് ദി ഇൻഫർമേഷൻ ടു ബി യൂട്ടിലൈസ്ഡ് നേച്ചർ ഓഫ് ദി സ്റ്റഡി സെറ്റിംഗ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ജിയോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റഡി സ്റ്റഡി ഐഡന്റിഫൈങ് ദി വേരിയബിൾസ് ഇങ്ങനെ കുറച്ച് സ്റ്റേജസ് ആണ് ഇതിൽ വരുന്നത് അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം കാണാപ്പാടം പഠിക്കണം എസ്സേക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് ടൈപ്സ് വരുന്നുണ്ട് എക്സ്പ്ലോറേറ്ററിയും കോസലും ഡിസ്ക്രിപ്റ്റീവും ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്ത് വെക്കുക പഠിച്ചു വെക്കുക അപ്പൊ എക്സ്പ്ലോറേറ്ററി മാത്രമായിട്ട് നമുക്ക് ഷോർട്ട് എസ്സേ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയില് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ നമ്മൾ നോമിനല് ഓർഡിനല് ഇന്റർവെല് അതേപോലെ തന്നെ റേഷ്യോ ഇങ്ങനെ 4 എണ്ണമാണ് നമുക്ക് ഇതിൽ വരുന്നത് ടൈപ്സ് ആയിട്ട് വരുന്നത് അപ്പൊ ഇതിൽ ഓരോന്നും 3 മാർക്കിന് ചോദിക്കാം ഷോർട്ട് എസ്സേ ആയിട്ടും ഇത് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയില് സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം വാട്ട് ഇസ് മെഷർമെന്റ് സ്കെയിൽ എന്ന് എഴുതണം അല്ലെങ്കിൽ മെഷർമെന്റും സ്കെയിലിംഗും എന്താന്ന് എഴുതിയതിന് ശേഷം മാത്രം ആൻസറേക്ക് വരിക ദെൻ നെക്സ്റ്റ് ചോദിച്ചു കണ്ടതാണ് എന്താണ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയും ഡാറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം റോ മെറ്റീരിയൽസ് ആണ് ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡാറ്റ അതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറി ഡാറ്റയുണ്ട് സെക്കൻഡറി ഡാറ്റയുണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഷോർട്ട് എസ്സേ ആയിട്ട് മാത്രം ചോദിക്കുക കേട്ടോ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും അത് നമ്മൾ 3 മാർക്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഡിഫറൻസ്
നെക്സ്റ്റ് പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവേഷനും ടൈപ്സ് ഓഫ് ഒബ്സർവേഷനും. അപ്പൊ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യത്തിനെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ടൈപ്സ് ഒരുപാട് വരുന്നുണ്ട്, സിമ്പിൾ ആൻഡ് സിസ്റ്റമാറ്റിക്, സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്, പിന്നെ അതേപോലെ തന്നെ കോസൽ ആൻഡ് സയന്റിഫിക്, ഇൻട്രാ സബ്ജക്റ്റീവ് ആൻഡ് ഇന്റർ സബ്ജക്റ്റീവ്, ഫാക്ച്വൽ ആൻഡ് ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ, ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട്, പാർട്ടിസിപ്പന്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പന്റ്, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കുറെ ഉണ്ട്, അപ്പൊ ഒരു അഞ്ചാറുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ടൈപ്സ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഒബ്സർവേഷനും അതിന്റെ ടൈപ്സും പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻ എന്നും അതിന്റെ ഫോംസും, മെയിൻ ആയിട്ട് സ്ട്രക്ചേർഡ് നോൺ സ്ട്രക്ചേർഡ് ആണുള്ളത്. നോൺ സ്ട്രക്ചേർഡിൽ തന്നെ ക്ലോസ്ഡ് ഫോം ഉണ്ട്, ഓപ്പൺ ഫോം ഉണ്ട്, പിന്നെ മിക്സഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഫാക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഉള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ. ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുള്ളതും അതിന്റെ സ്റ്റെപ്സും ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് അതിന്റെ കൂടെ എഴുതാം, അല്ലാതെ വെറുതെ സാമ്പിളിംഗ് ഡിസൈൻ മാത്രം എഴുതിയ നമുക്ക് ഷോർട്ട് എസ്സേന്റെ ആ ഒരു മാർക്ക് കിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ആണ് ഡാറ്റ പ്രോസസിംഗ് സ്റ്റേജസ്. ഈ നാല് സ്റ്റേജസ് ഒരുമിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഷോർട്ട് എസ്സേ ആയിട്ട്, അല്ലെങ്കിൽ ഇത് ഓരോന്നും 3 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താന്ന് പറയാ, ക്വാളിറ്റേറ്റീവ് റിസർച്ചും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ആണ്, ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മെയിൻലി ബേസ്ഡ് ഓൺ വാല്യൂസ് ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ഓഫ് ഡാറ്റയാണ്. ആ ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷനും പിന്നെ റൂൾസ് ഫോർ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷനും ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് റിസർച്ചിൽ നമ്മുടെ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷനുള്ള പ്രാധാന്യം, അപ്പൊ ഇതൊക്കെ തന്നെ കുറച്ചും കൂടി നല്ലത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഇമ്പോർട്ടൻസ് കേട്ടോ. ലാസ്റ്റ് ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, നമുക്ക് ഷോർട്ട് എസ്സേക്കും എസ്സേക്കും സ്കോപ്പ് ഉള്ളൊരു ചാപ്റ്ററാണ്. കാരണം ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ അതിൽ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ വന്നിട്ടുള്ളത്. അതിൽ റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചു കണ്ടു, ഫംഗ്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് കണ്ടു, അതേപോലെ തന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റെപ്സ് ചോദിച്ചു, എന്തൊക്കെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ സ്റ്റേജസ് ചോദിച്ചു, സ്റ്റെപ്സ് ആയിട്ടൊക്കെ ചോദിച്ചു, മാറി മാറി അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് എസ്സേയിൽ കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ ലാസ്റ്റ് ചാപ്റ്റർ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി, ഷോർട്ട് എസ്സേക്കും എസ്സേക്കും വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഓവറോൾ എസ്സേ വരുന്നത്. ഇനി ഞാൻ എഴുതി വെച്ച ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി കാണിച്ചു തരാം. ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ടൈപ്പ് 1 എറർ ഉണ്ട്, ടൈപ്പ് 2 എറർ ഉണ്ട്. അതായത് എറേഴ്സിന്റെ സെക്ഷനിൽ ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവാ കേട്ടോ, 3 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യനെയർ, ക്വസ്റ്റ്യനെയറിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജും, പിന്നെ റാൻഡം സാമ്പിളിംഗ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, പിന്നെ എക്സ്പ്ലെയിൻ ദ സാമ്പിളിംഗ് ഡിസൈൻ, ഡിഫറൻറ്റ് റിപ്പോർട്ട്സ് ഏതൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഹൈപ്പോത്തെസിസ്, ഒബ്സർവേഷൻ മെത്തേഡ്, എസെൻഷ്യൽസ് ഓഫ് ഗുഡ് റിപ്പോർട്ട്, ഒരു ഗുഡ് റിപ്പോർട്ടിന് വേണ്ട കാര്യങ്ങൾ, പിന്നെ യൂസ് ഓഫ് ഗ്രാഫ് ആൻഡ് ഡയഗ്രാംസ് ഇൻ റിസർച്ച്, റിസർച്ചിലുള്ള ഗ്രാഫിന്റെയും ഡയഗ്രത്തിന്റെയും ഇമ്പോർട്ടൻസ് ഓർ യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത്, പിന്നെ ഇമ്പോർട്ടൻസ് സ്കെയിലിംഗ് ടെക്നിക്സ്, പിന്നെ ക്വസ്റ്റ്യനെയറിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ട ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ ഏതൊക്കെ ഏരിയ എന്ന് വരും എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഇനി അതേപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ റിസർച്ച് റിപ്പോർട്ടും അതിന്റെ എസെൻഷ്യൽസും, പിന്നെ ക്വസ്റ്റ്യനെയർ എന്താണ്, എത്ര തരം ക്വസ്റ്റ്യനെയർസ് ഉണ്ട്, സെക്കൻഡറി ഡാറ്റയും അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും, പിന്നെ റാൻഡം സാമ്പിളിങ്ങും അതിന്റെ ഇമ്പോർട്ടൻറ്റും ചോദിച്ചു കണ്ടു, പിന്നെ ബിസിനസ് റിസർച്ചിന്റെ ഫീച്ചേഴ്സ്, അപ്പൊ എന്താണ് ബിസിനസ് റിസർച്ച്, അതിന്റെ ഫീച്ചേഴ്സ്, ഫംഗ്ഷൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു പോവാ, പിന്നെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്. അപ്പൊ റിപ്പോർട്ടിന്റെ പാർട്ടിൽ തന്നെ ഒരുപാട് ഷോർട്ട് എസ്സേയും എസ്സേയിലും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് ആ ലാസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് തന്നെ കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇത്രയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതും, പിന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ കണ്ടതായിട്ടുള്ള ഷോർട്ട് എസ്സേ എസ്സേ ക്വസ്റ്റ്യൻസും 3 മാർക്ക് ക്വസ്റ്റ്യൻസും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു.